ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഓരോ നക്ഷത്രങ്ങളുടെയും രാശികളുടെയൊക്കെ പൊതുവായ ഫലങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് അത് സംബന്ധിച്ച് തന്നെയുള്ളൊരു വിഷയമാണ് ഈ രണ്ട് നാളുകൾ തമ്മിൽ ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ. നമ്മൾ നേരത്തെ ഒരേ രാശിയിൽപ്പെട്ട ഒരേ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരു നക്ഷത്രത്തിൻ്റെ കൂടെ വേറൊരു നക്ഷത്രം ചേർക്കുമ്പോൾ അത് വേദ നക്ഷത്രങ്ങളൊക്കെ ആയിട്ടുള്ള നക്ഷത്രങ്ങൾ ചേർക്കുക, അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു ഫലമാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും പരസ്പരം ചേർക്കാൻ പാടില്ലാത്ത നാടുകൾ ഏതൊക്കെയാണ് എന്നുള്ള വിഷയം നമുക്കിതിൽ കൂടെ നോക്കാം. ഈ വിവാഹം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവരുടെയും ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് തന്നെ നിത്യവും വരുന്ന ഫോണുകളിലൊക്കെ തന്നെ എത്രയോ പേര് വിവാഹ ജീവിതത്തിന് ശേഷം വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ നക്ഷത്രപ്പൊരുത്തം നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പാപസാമ്യവും ദശാസന്ധി പൊരുത്തവും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വിവാഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയും കേസും വഴക്കും വക്കാണങ്ങളും ഒക്കെയായിട്ട് ജീവിതം മൊത്തം ഒരു അലങ്കോലമായിപ്പോയിട്ട് നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒരു വിവാഹം നടന്നതിനെ ശപിക്കുന്ന ഒരു അവസ്ഥ പോലും നമുക്ക് ഉണ്ടാക്കാറുമുണ്ട്. വിവാഹത്തിന് ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളുണ്ട്, അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അശ്വതി നക്ഷത്രക്കാരും തൃക്കേട്ട നക്ഷത്രക്കാരും തമ്മിൽ ഒരിക്കലും വിവാഹം പാടില്ല എന്ന് പറയും. കാരണം ഈ നാളുകൾ തമ്മിൽ പരസ്പരം വേദമുണ്ട് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ഒരിക്കലും വിവാഹം കഴിക്കരുത്. ഇത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം ഉണ്ടാകുന്നതിന് മാത്രമേ കാരണമാകത്തുള്ളൂ എന്ന്. പിന്നീട് ഈ ഭരണി നക്ഷത്രക്കാരും അനിഴ നക്ഷത്രക്കാരും തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കാൻ പാടില്ല എന്ന് പറയും. ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം താറുമാറാകും എന്നാണ് പറയപ്പെടുന്നത്. ഇത് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ നക്ഷത്രക്കാരെ ഭരണിയെയും അനിഴത്തെയും തമ്മിൽ യോജിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് വിശാഖവും കാർത്തികയും. വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനും കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയും ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇത് ജീവിതത്തിൽ പ്രശ്നം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുമുണ്ട്. സാമ്പത്തികമായിട്ടും എന്നും ഒരു പ്രാരാബ്ധം ഇവരിൽ ഉണ്ടാകുകയും ചെയ്യും. ഇവരും ഇതും പരസ്പര വേദമാണ് ഇവിടെയും ദോഷകരമായിട്ട് ഭവിക്കുന്നത്. ചോതിയും രോഹിണിയും തമ്മിൽ ചേർക്കാൻ പാടില്ല എന്ന് പറയാം. ഇത് പലപ്പോഴും വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ദാമ്പത്യ ബന്ധം പല വിധത്തിലുള്ള അസ്വസ്ഥതകളിലേക്കും വലിച്ചഴയ്ക്കുമെന്നും പറയപ്പെടും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹവും പാടില്ല എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. പിന്നീട് മകവും രേവതിയും തമ്മിലും ഒരിക്കലും വിവാഹബന്ധം നടത്തരുത് എന്നാണ് പറയപ്പെടുക. അങ്ങനെ ഉണ്ടാകുന്ന വിവാഹബന്ധം മുന്നോട്ട് പോകും തോറും എന്നും പ്രതിസന്ധികൾ തന്നെ ഉണ്ടാക്കാൻ കാരണമാകും. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും ഇവർ തമ്മിലുള്ള വിവാഹം. പിന്നീട് ഈ അത്തം നക്ഷത്രക്കാരും ചതയ നക്ഷത്രക്കാരും തമ്മിലും വിവാഹം പാടില്ല എന്ന് പറയും. അവരെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുക. ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അത് വിവാഹമോചനം വരെയുള്ള വിഷയത്തിലേക്ക് ദീർഘിപ്പിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. വിവാഹം കഴിച്ചാലും അതൊരിക്കലും വിജയത്തിലെത്തിയുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കില്ല എന്ന് പറയണം. പിന്നീട് അവസാനമായിട്ട് ഈ പൂരുരുട്ടാതി ഉത്രവും തമ്മിൽ വിവാഹം പാടില്ല എന്ന് പറയും. ഈ രണ്ട് നക്ഷത്രക്കാരും വിവാഹം കഴിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നത്തിലേക്ക് വഴിവെക്കും എന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യവും വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ജീവിതം മുരടിച്ചു പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നക്ഷത്രം നോക്കി വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഒരു ദോഷം ചെയ്യുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമെങ്കിലും നമ്മുടെ പാപസാമ്യവും
ദശാസന്ധിയും നോക്കി പൊരുത്തശോധന ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വിവാഹത്തിന് മുന്നോട്ട് പോകാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെന്നും വളരെയധികം പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി ഭവിക്കുകയും ചെയ്യും. എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കമൻറ്റുകളൊക്കെ വളരെയധികം എന്നെ സന്തോഷിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരു പ്രേരണയാകുന്നുമുണ്ട്. അപ്പോൾ ഈ നല്ല കമൻറ്റുകൾ ഇടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഒക്കെ വെച്ചുള്ളത് അറിയേണ്ട വിഷയങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ചെങ്കിൽ മാത്രമേ മറുപടി എഴുതാൻ പറ്റുള്ളൂ. അത് 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വാട്സപ്പിൽ അയക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ സമയത്ത് ബിസിയാണെങ്കിൽ വീണ്ടും വിളിക്കുക. അപ്പോൾ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പോൾ വിവാഹ സമയമോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമോ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയും. വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനായിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തരുന്ന മെസ്സേജ് അനുസരിച്ച് വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരമണിക്കൂർ വരെ നമുക്ക് വിശദമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി പറയാനുള്ള സമയവും അനുവദിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോകൾ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.